അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ തിരുനെല്ലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാവലി പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബാവ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവചരിത്രമാണ്. മാനന്തവാടിയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബാവലി മക്കാമിലെത്താം. വയനാട് ജില്ലയിൽ ധാരാളം മക്കാമുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബാവലി മക്കാം വളരെ പ്രധാനപ്പെട്ട മക്കാമ് തന്നെയാണ്. ബാവലി മക്കാമിനെ വ്യത്യസ്തമാക്കുന്നത് ബാവലി മക്കാമിലേക്കുള്ള യാത്രയും അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ്. നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വന്യജീവികളെ കാണാനും സാധ്യതയുണ്ട്. ഏതായാലും വളരെ രസകരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് നമുക്ക് ബാവലിയിലേക്ക് യാത്ര ചെയ്യാം. വയനാട്ടിലേക്ക് വരുന്ന എല്ലാവരും ബാവലിയിൽ സിയാറത്ത് ചെയ്യാതെ മടങ്ങരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബാവ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പേരിൽ നിന്നാണ് ഈ ഗ്രാമത്തിന് ബാവലി എന്ന പേര് ലഭിക്കുന്നത്. കേരള കർണാടകയുടെ അതിർത്തിയിലാണ് ബാവലി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം കർഷകരും പാവപ്പെട്ട ജനങ്ങളും ജീവിക്കുന്ന ഈ ഗ്രാമത്തിൽ തീർത്തും ബാവ അലി റളിയല്ലാഹു അൻഹു വലിയ ആശ്രയവും അത്താണിയും ആത്മീയ നേതാവുമാണ്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ്റെ പോരാട്ടം, ബാവലിയുടെ മറ്റു ചരിത്ര സംഭവങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ്. ബാവലി പുഴയുടെ കുറുകെ കെട്ടിയിരിക്കുന്ന പാലം കടന്നാൽ കർണാടകയായി. ഏതായാലും ഇവിടെ ബാവലിയിൽ നല്ല രൂപത്തിൽ മഹല്ല് അതേപോലെ തന്നെ മദ്രസ പള്ളികൾ നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ല, അതൊക്കെ ഈ രൂപത്തിൽ കാട്ടിനുള്ളിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ മദ്രസകളും പള്ളികളൊക്കെ നടന്നു വരുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഏതായാലും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാവ അലി എന്നാണ് മഹാനവറുകളുടെ പേര്. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ ധാരാളമുണ്ട്. ഇവിടെയുള്ള കർഷകരായ ജനങ്ങളും മറ്റുള്ള ആളുകളൊക്കെ ഏത് വിഷയത്തിലും ഈ മക്കാമിലാണ് അവർ എത്തിച്ചേരുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ അവർ ഈ മക്കാമിലേക്ക് നേർച്ചകൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കച്ചവട സാധനങ്ങളുമായി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു അപകടവും ഇല്ലാതിരിക്കാൻ വേണ്ടി, ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാവ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിൽ വരികയാണ്. അങ്ങനെ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ബാവ അലി റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിച്ച് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നതിനിടയിൽ കാട്ടിൽ വച്ച് അദ്ദേഹത്തെ ഒരു സംഘം ആളുകൾ തടഞ്ഞു. ഉടനെ അദ്ദേഹം ബഹുമാനപ്പെട്ട ബാവ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ഇസ്തിഗാസ ചെയ്യുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരെ നമ്മൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുകൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്ന് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഏതായാലും ഈ കൊള്ളസംഘം തടഞ്ഞ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ ഈ വ്യക്തി വിളിക്കുകയാണ്. ഉടനെ അവരെല്ലാവരും ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അല്പം സഞ്ചരിച്ചപ്പോൾ വീണ്ടും മറ്റൊരു സംഘം അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വത്ത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കച്ചവട സാധനങ്ങൾ അപഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തടഞ്ഞു. ബഹുമാനപ്പെട്ട ബാവ അലി റളിയല്ലാഹു അൻഹുവിനെ ഉടനെ തന്നെ അദ്ദേഹം വിളിക്കുകയാണ്. വിളിച്ച സന്ദർഭത്തിൽ ഒരു നരി പ്രത്യക്ഷപ്പെടുകയും അവരെല്ലാവരും തത്സമയം തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് കാട്ടിക്കുളത്തെത്തുന്നതുവരെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെ ആ നരി അദ്ദേഹത്തിൻ്റെ കൂട്ടിനായി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. നമ്മൾ പോയ സന്ദർഭം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ മക്ബറ തുറന്നിട്ടില്ല. നമ്മൾ പുറത്തു നിന്ന് സിയാറത്ത് ചെയ്ത് തിരിക്കുകയാണ് ചെയ്തത്. കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അസമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, തീർച്ചയായും നമുക്ക് മഹാന്മാരുടെ കാവൽ അത്യാവശ്യമാണ്.
ഈ രൂപത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക, അവരോട് ദുആ ചെയ്യുക, അവരെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ബാബ അലി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്തിട്ട് സംരക്ഷണം ലഭിച്ചതായ സംഭവങ്ങൾ ധാരാളം ഇനിയും പറയാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ബഹുമാനപ്പെട്ട ബാബ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം ഷെരീഫിലേക്ക് ഒരാൾ ആടിനെ നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയ ആടിനെ മറ്റൊരാൾ ഭക്ഷിക്കുകയും ആ ഭക്ഷിക്കപ്പെട്ട ആട് വയറ്റിൽ നിന്ന് നിലവിളിച്ചതുമായ സംഭവം വളരെ പ്രശസ്തമായ സംഭവമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം കറാമത്തുകൾ. മഹാന്മാരുടെ മക്ബറകളിലേക്ക് നേർച്ചയാക്കുന്ന സാധനങ്ങളെ നിസാരമാക്കിക്കൊണ്ട് ഈ രൂപത്തിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോവുകയോ ചെയ്താൽ ഇങ്ങനത്തെ ദുരനുഭവങ്ങളുണ്ടാവാം. നമുക്കറിയാം നാഗൂർ ഷെരീഫിലെ ചരിത്രം, അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. നാഗൂർ ഷെരീഫിലെ ചരിത്രം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.